ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടനാട് സ്റ്റൈലിലൊരു താറാവ് മപ്പാസ് ആണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താറാവ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുൻപേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ ഈ മപ്പാസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിഡ് കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഞാൻ അപ്പം ഇരുന്ന് ഉണ്ടാക്കിയത്, അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഡക്ക് ഞാൻ മേടിച്ചിട്ടുള്ളത് ലൂലു എന്നാണ്. അതുപോലെ കാരിഫോറിലും എല്ലാം കിട്ടുന്നുണ്ട്, അല്ല ഒരുവിധം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 1.5 കിലോയുടെ ഡക്കാണ് എടുത്തത്. ഇത് ഫ്രോസൺ ഡക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് തന്നെ മേടിച്ചോളാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കിന്ന് ഞാൻ കളയുന്നില്ല, കാരണം സ്കിന്ന് കളയുമ്പോൾ അതിൻ്റെ മീറ്റും കൂടെ അതിൻ്റെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിന്നോട് കൂടി ഉണ്ടാക്കുമ്പോഴാണ് ഇത് കുറച്ച് കട്ടിയിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എല്ലായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ സാധാരണ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡക്കിൻ്റെ മീറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇറച്ചി കഴിക്കൂലേ, അതുപോലെയുള്ള ഒരു മീറ്റാണ് ഡക്കിൻ്റെ മീറ്റ്. നമ്മൾ ചിക്കനും ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. ചിലർക്കൊന്നും അതിൻ്റെ അത് കഴിക്കാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഡക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചക്കുരുമുളക് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കുരുമുളക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ച് ചേർക്കുക കേട്ടോ, പൊടിച്ചെടുക്കണ്ട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 ടീസ്പൂണിലാണ് ഞാൻ എടുത്തത്, അപ്പോൾ നിറച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിലെടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഡക്കിനും വേവിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 വിസിൽ വന്നപ്പോഴേക്ക് റെഡിയായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിന് ഉള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ആ സമയത്ത് തന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഇതിന് വരുന്നത്. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറത്തിലേക്ക് വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ ഡക്കിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇതിലേക്ക് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഡക്കിന് ചെറിയ ഒരു എന്താ പറയുക, ഒരു സ്മെല്ലുണ്ടാവും, അതായത് ഒരു ചൂരെന്ന് പറയൂലേ, അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാനൊരു 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തക്കാളിയൊന്നും ചേർക്കണ്ട, നമ്മളിതിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. 1 ഉരുളക്കിഴങ്ങും ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങൊന്ന് 1/2 കുക്കാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക, കാരണം ഞാനിപ്പോൾ 1 ടീസ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഈ മല്ലി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക്
തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് രണ്ടാം പാലാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോളാം, കാരണം ഇതിൽ അത്യാവശ്യം വെള്ളമുള്ള ഒരു ഗ്രേവിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇപ്പം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഡക്കും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൽ കിടന്ന് വേണം ഒന്ന് നന്നായിട്ട് കുക്കായി വരാൻ. അപ്പോൾ ഡക്കിപ്പം രണ്ട് വിസിൽ വന്നപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട്. ഞാനിതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്യുമ്പോൾ എത്ര സമയം കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ഓരോ മീറ്റിനും ഓരോ വേവായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വേവായിരിക്കുമല്ലോ നമ്മൾ വേറൊരു ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കറക്റ്റ് സമയം പറയാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കുക, കുക്കാവുന്നവരെ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡക്ക് നല്ല മീറ്റ് എടുത്ത് നോക്കുക, നല്ല പാകത്തിന് കുക്കാവുന്നവരെ വേവിക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 3-4 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. പിന്നെ ഇത് 1/2 തക്കാളി മുറിച്ചത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ലാസ്റ്റിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അതുപോലെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കറിയിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അധികം കുക്കാവൊന്നും വേണ്ട, ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ 1 കപ്പ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടിയ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ മിക്സിങ്ങിലും വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഇതാ എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം, തീയിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്തതാണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതൊന്ന് ഉടച്ച് കഴിക്കുമ്പോൾ നല്ല എരിവും കിട്ടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഗ്രേവി പ്രത്യേകിച്ച് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ പൊട്ടാറ്റോ ഒക്കെ കഴിക്കാൻ എനിക്ക് ഡക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഡക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.